ചാക്കോ ബോബനല്ലേ? അല്ല മാമുക്കോയ്. ചേട്ടാ ആസിഫലിയാണ് നമുക്കറിയാം. ചേട്ടാ വേറെ ലെവലല്ലേ. നമ്മൾ പടമൊക്കെ കാണാറുണ്ട് കേട്ടോ. കിടിലനാണ് മച്ചാനെ. താങ്ക്യൂ. എന്താണ് ഈ വഴി? ഓണൊക്കെ അല്ലേ, നമ്മൾ ഈ ഷെഫ് പിള്ളേനെ തിരഞ്ഞിറങ്ങിയത് ഒരു സദ്യയും പായസം ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഒരു പരിപാടി ഒക്കെ ചെയ്യാൻ ആലോചിച്ചിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്ത് വിടെ. ഏതായാലും ഷെഫ് പിള്ളേരെ കിട്ടി. ഈ ഓണം സദ്യയും പായസവും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ വരാം. യെസ് ഓക്കെ, കം ഓൺ. നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്ന് ഒരു അടിപൊളി ഡിഷിന്റെ റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. നമസ്കാരം കൂട്ടുകാരെ. നമസ്കാരം. ഹേയ് ഷെഫ്. ഹായ് ഹായ് ഹായ്. നമസ്കാരം കൂട്ടുകാരെ. ഭയങ്കര സന്തോഷം. ഒരു വെറൈറ്റി എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നതാണ് ഷെഫിന്. ഇപ്പം ആരുടെ സോഷ്യൽ മീഡിയ, ഇപ്പം ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഏത് സെലിബ്രിറ്റിയുടെ പേജിൽ കയറിയാലും ഷെഫിന്റെ റെസ്റ്റോറന്റിൽ പോയിട്ടുള്ള ഫോട്ടോസ്, ഫോട്ടോ എടുക്കലാണ്. ഫലൂഡ സെർവ് ചെയ്യുന്നത്, ആ ഫലൂഡ എനിക്കൊന്ന് ട്രൈ ചെയ്യണം. ഇങ്ങനെ എന്തോ ഒഴിച്ച് ഉണ്ണിയപ്പവും തേൻ മുട്ടായും കൂടെ. നമ്മുടെ ഫലൂഡ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പക്ഷെ അതിനകത്ത് നമ്മുടെ ഒരു കേരള ടച്ച്, ഇതൊരു ഇറാനിയൻ ഡിഷാണ്. അതൊരു കേരളീകരിച്ച് നമ്മുടെ ഉണ്ണിയപ്പവും തേൻ മുട്ടായി, തേൻ മുട്ടായി എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേരെ കഴിച്ചിട്ടില്ലേ. പിന്നെ ഉണ്ണിയപ്പം തേൻമുട്ടായി ഇട്ടിട്ട് അതിനകത്തൊരു ഒഴിക്കുന്ന പാല് ബസുണ്ടി മിൽക്ക് എന്ന് പറഞ്ഞാൽ പാലിങ്ങനെ കുറുക്കിയെടുക്കണം. അപ്പൊ മധുരമൊക്കെ കുറഞ്ഞിട്ട് അതിനകത്ത് ഒഴിക്കണം. ഹസ്ബൻഡിന് വേണ്ടിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്. കാരണം ഇദ്ദേഹം ഫുഡി ആണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. സിനിമയിൽ ഈ വിനീതൊക്കെ ആയിട്ടുള്ള അറിയാലോ, ഇവര് സിനിമയെ കുറിച്ച് സംസാരിക്കില്ല, എവിടെ നല്ല ഫുഡ് കിട്ടും ഇതൊക്കെയാണ്. ഇവര് ഒരു എത്ര സിനിമ ഇവിടെ ഇതൊക്കെ വന്നാലും ഇദ്ദേഹത്തിനോടുള്ള പരാതിയാണ്. പുള്ളിയെ കുറിച്ച് ഓരോരെങ്കിലും ഡയറക്ടേഴ്സ് ഒക്കെ സംസാരിച്ചാൽ ഭക്ഷണമാണ്, അല്ലാതെ സിനിമയെ കുറിച്ച് സംസാരിക്കുകയില്ല. എന്ത് സബ്ജക്റ്റ് തുടങ്ങിയാലും അത് ഭക്ഷണത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളത്. ഞാൻ ഇദ്ദേഹമൊക്കെ വരുന്നറിഞ്ഞെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ട്. ഇതിപ്പോ ഒരു സംഭവം പെട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ തുറന്നു നോക്കിയ പപ്പടം മാത്രമേ അയ്യോ പപ്പടത്തിനെ വെച്ചിട്ട്. കാരണം ഇപ്പൊ ട്രെൻഡിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർ എന്താണ് ട്രെൻഡ്? യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ എല്ലാം പപ്പടം ഹാഷ്ടാഗ് ആണ്. അപ്പൊ ആ പപ്പടം വെച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട്. ഇപ്പൊ ഓണത്തിന് എല്ലാവരും പറഞ്ഞത് ഈ ഒരു 4 മണിക്ക് കഴിക്കാൻ വെറൈറ്റി സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞങ്ങള് കരുതി പപ്പടം വെച്ച് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അതെ അതെ, പപ്പടമൊക്കെയാണ്. അതുകൊണ്ടാണ് പപ്പടം ആളുകളുടെ ഒരു കേരളത്തിന്റെ നല്ല, അത് ലോകത്തെല്ലാവരും പപ്പടം പല രീതിയിൽ കഴിക്കും. മലയാളികൾ നമ്മുടെ കേരള പപ്പടം. എന്റെ വാപ്പ, അതായത് ഞങ്ങളുടെ വീട്ടിലൊരു ഉച്ചക്കൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഡബ്ബ നിറയെ പപ്പടം കാച്ചി ഡൈനിങ് ടേബിളിൽ വെക്കും. എന്നിട്ട് വാപ്പ നടന്നു പോണ വഴി ഒരു പപ്പടം പൊട്ടിച്ച് ഇങ്ങനെ തിന്നു. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പപ്പടത്തിന്റെ ഫാനാണ് എന്റെ വാപ്പയാണ്. എനിക്കും പപ്പടമായിട്ടുള്ള ഏറ്റവും വലിയൊരു കണക്ഷൻ എന്ന് പറഞ്ഞാല് ഈ മലബാർ കണ്ണൂർ ഏരിയയിൽ ബിരിയാണിയുടെ കൂടെ പപ്പടം കൊടുക്കില്ല, അറിയോ? ആ അവർക്ക് ഒരു കോമ്പിനേഷൻ അല്ല അത്. പക്ഷെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ചോറ് തിന്നുമ്പോ എനിക്ക് പപ്പടം വേണം. അപ്പൊ ഞാൻ ബിരിയാണിയൊക്കെ എല്ലാം നമ്മൾ കഴിക്കാൻ സെറ്റായി എല്ലാരും ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പപ്പടം ഇല്ലേ എല്ലാവരും പാനിക്. അതല്ല, ഈ തിരുവനന്തപുരത്തൊക്കെ നമ്മള് ദോശയുടെ കൂടെ പപ്പടം കഴിക്കും. അതായത് കോമ്പിനേഷൻ ആണ്, ചമ്മന്തിയുടെ മേലെ പപ്പടം പൊടിക്കാണ്ട് ദോശ കഴിക്കാൻ പറ്റില്ല. അത് കൊല്ലത്തേക്ക് വന്ന പുട്ടും പയറും പപ്പടമാണ്. പപ്പടമാണ് നമ്മുടെ ഇന്നത്തെ. അതെ, പപ്പടം വെച്ചിട്ട് പ്ലീസ്. എന്റെ കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഷെഫിന്റെ കിച്ചണിൽ വന്ന് ഷെഫ് കുക്ക് ചെയ്യുന്ന ലൈവ് ആയിട്ട് കണ്ടോണ്ട് ഭക്ഷണം കഴിക്കണമെന്നുള്ളത്. റോഷന് ഒരു വാക്ക്, ആസിഫ് എന്ന് പറയുന്ന പോലെ ഒരു ഫുഡിക്ക് ആദ്യമായിട്ട് വരുമ്പോ ഞാൻ പപ്പടം അല്ലായിരുന്നു കൊടുക്കേണ്ടത്. അങ്ങനെ ഉണ്ടായി ഞാൻ പ്രോൺ വെച്ച് പുള്ളി ചെമ്മീനും ഇവിടുന്ന് കായലിന്റെ മീൻ അദ്ദേഹം തേടി നടന്ന് ഓരോ സ്ഥലത്തെ സ്പെസി നമ്മുടെ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയങ്ങളൊക്കെ പറയാറുണ്ടെന്ന് അറിയാം. അദ്ദേഹത്തിന് അഷ്ടമുടി കായലിലെ മീനുണ്ടെങ്കിൽ അവിടെ തേടിപ്പോവും, വേമ്പനാട്ട് കായലിലെ മീൻ അല്ലാന്നുണ്ടെ വെള്ളയാണി കായലിൽ മീനും ഇറച്ചിയൊക്കെ ഒന്നാമത് തൊടുപുഴക്കാരെ അതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇംപ്രസ് ചെയ്യാൻ നമുക്കൊരു നല്ല ഇൻട്രൊഡക്ഷൻ ആവട്ടെ പപ്പടം സ്നാക്ക്. പപ്പടം നമ്മൾ പപ്പടം വെച്ചിട്ട് ഇത് കാരണം പപ്പടം വെളിച്ചെണ്ണയിൽ ഒഴിക്കുകയാണ്.
ആദ്യം ഈ പപ്പടം കാച്ചലാണോ? പപ്പടം കാച്ചി നമ്മൾ സാധാരണ ഇത് വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ എല്ലാ ചെറിയ ആക്ച്വലി ഇത് ബാർ സ്നാക്ക് ആണ്. ഒരു ടച്ചിങ് അത് പറഞ്ഞു കൊടുക്കണം. മലയാളി വന്നാൽ ഇങ്ങനെയൊക്കെയുള്ള സ്നാക്സ് പുതിയ സംഭവം കിട്ടിയ കാരണം ബി ഡി എഫ് ഓണത്തിന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റിയതാണ്. വൈകുന്നേരം വള്ളംകളിക്ക് സമയമാകുമ്പോൾ കാരണം എല്ലാ വീട്ടിലും പപ്പടം എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും. ഒരാള് ചിലപ്പോ കുക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരാളെ ആദ്യം ഈ മറ്റേ ഓംലെറ്റ് പപ്പടം ഇതിലൊക്കെയാണല്ലോ തുടങ്ങുന്നത്. എല്ലാ തരത്തിലും പപ്പടം പപ്പടം കാച്ചുമ്പോ കോംപ്ലിക്കാതെ കാച്ചാൻ പറഞ്ഞ പെടും. അത് വിടും. ഫസ്റ്റ് നമ്മള് എണ്ണ ചൂടായൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. യെസ്, നമുക്ക് സ്നാക്സ് ആയിരുന്നു ഒരുപാട് പൊള്ളിച്ചെടുക്കാതെ തിരിച്ച് അതിനെ പ്രസ് ചെയ്ത് അതിന്റെ പ്രഷർ ഇതാക്കി. ഇതിപ്പോ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് പോലെ ഒരു സംഭവം നമ്മൾ സ്നാക്ക് ആക്കാനുള്ള പരിപാടിയാണ്. നോക്കട്ടെ. ഇതിനിത് മസാലയൊക്കെ ചേർത്ത് മസാലകളൊക്കെ ചേർത്ത് ഇതിന്റെ മേലെ സ്നാക്ക് ആക്കി. ഒരു ഷെഫ് പിള്ള ടച്ച് ഉള്ള പപ്പടം. ശരിക്കും ആസിഫിന് ഇപ്പോ തലശ്ശേരി അല്ലേ സമ്മയുടെ വീട്. അപ്പൊ തലശ്ശേരിയായിട്ടും അവിടുത്തെ ഒരു ഭക്ഷണ വൈവിധ്യങ്ങളായിട്ടൊക്കെ ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. എനിക്ക് അവിടെ എന്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അതാണ്, ഭക്ഷണത്തിൽ കൂടെയാണ് ഇവര് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ആ ഒരു അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മലബാറിന്റെ ഒരു ഭയങ്കര ഒരു ഐഡന്റിറ്റി ആയിട്ട് ഭക്ഷണം. കാരണം നമ്മൾ വെളിനാട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ മലബാർ ഫുഡ് എന്നാണ് പറയുക. അവർ കേരള ഫുഡ് എന്ന് പോലും പറയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ രുചിയുള്ള ഭക്ഷണം കിട്ടാന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഒരു ഇത് എന്താ വെച്ചാൽ കേരളത്തിൽ ഇപ്പോ മറ്റേ ലേസ് കിട്ടാത്തതിനടി, അതുപോലെ കപ്പലണ്ടിക്ക് എരിവില്ലാത്തതിനടി, പപ്പടം രണ്ടാമത് ചോദിച്ചാലടി, ഇതാണ് ഇപ്പൊ കേരളത്തിലെ അവസ്ഥ. അതായത് ഭക്ഷണത്തിൽ വരെ നമുക്ക് വയലൻസ് ആയി. അല്ല ഭക്ഷണം ഇപ്പം ഞാൻ ഈ കൊത്ത് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ശ്രീമലൽ സാറിന് അറിയാം എനിക്ക് വിശന്ന് തുടങ്ങുന്നത് എപ്പോഴാണ്. കാര്യം എന്റെ മുഖത്ത് വരും ഒരു ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇറിറ്റേറ്റഡ് ആണ്, ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങും, വെറുതെ ദേഷ്യപ്പെടാൻ തുടങ്ങും. അത് വിശപ്പിന്റെയാണ്. അപ്പൊ അവിടെ നമുക്ക് പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇടി ഉണ്ടാക്കുന്നതിൻ്റെ അത് വലിയ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ വൈകുന്നേരം ഞാൻ വീട്ടിൽ ഫ്രീ ഉണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങി ഒരു 4 ആകുമ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ വെറുതെ പഴം പൊരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാം. പഴം നല്ല നീളത്തിൽ മുറിച്ച് മാവ് മുക്കി പൊരിച്ച് ഒരു ഗ്ലാസ് ചായയും കൂടെ വെച്ചത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിലും വലിയ സന്തോഷമില്ല. അല്ല ഇപ്പൊ നമുക്കുള്ള ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ നമുക്കൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ എല്ലാ സ്ഥലങ്ങളെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഞങ്ങൾ കൊല്ലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൊറേ എഴുത്താണി അവിടെ പോയി മട്ടൻ നെല്ലി അവിടെ ഒരു വെട്ടുകേക്ക് കഴിച്ചു കാണും. വെട്ടുകേക്ക് അവിടത്തെയും പപ്പടം, അവിടെ പപ്പടം കമ്പൽസറി ആണ്. പൊറോട്ടയും മട്ടൻ കറിയും പപ്പടവും വെട്ടുകേക്കുമാണ് ഒരു കോമ്പിനേഷൻ. ചിക്കനെ അത് നടുക്ക് അത് ശരിക്കും മൈദ മുട്ടയും താറാമുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് താറാമുട്ടയുടെ ഫ്ലേവറിൽ മൈദയൊക്കെ നല്ല മാർദ്ദവത്തിൽ കുഴച്ച് ഒരു ട്യൂബ് പോലാക്കി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ആ ഉണ്ണയിൽ പൊരിക്കുമ്പോൾ ആ വെട്ട് മാറി സ്പ്ലിറ്റ് ആയിട്ട് കറക്റ്റ് അത് ഒരു സ്കിൽ, നല്ല ഭയങ്കര സ്കില്ലുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് ഇച്ചിരി വെട്ട് മാറി പോയി കഴിഞ്ഞാൽ 2 പീസായി പോകും. അങ്ങനെയാണ് അത് ഭയങ്കര ഭരണിയിലൊക്കെ ഉണ്ടാക്കി നിറച്ച അതിന്റെ കളറ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഡയമണ്ട് എന്ന് പറഞ്ഞൊരു പലഹാരമുണ്ട്. ഡയമണ്ട് അതിപ്പോ അസ്തമിച്ചു പോകും. അതായത് ഇതേ സംഭവം ഈ വെട്ടുകേക്കിന്റെ മാവ് ബാക്കി വരുന്നതിനെ നീളത്തിൽ ഡയമണ്ട് ഷേപ്പിലിട്ട് പൊരിച്ചിടുന്നേരം ഉത്സവപ്പറമ്പില് കൗണ്ടറിലാണ് ഡയമണ്ട് കൂടുതൽ വരുന്നത്. എന്തേ ഷെഫ് പപ്പടം? പപ്പടം റെഡിയായി. നമുക്ക് ഇനി അതിന്റെ പപ്പടത്തിന്റെ ഡ്രസ്സിംഗ് ചെയ്യാം. ഓക്കെ. ഇത് ശരിക്കും നമ്മുടെ ഈ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ കൊത്ത് മാങ്ങ എന്ന് പറയും, മാങ്ങയൊക്കെ പിള്ളേർ എറിഞ്ഞിടും, കല്ലേന്ന് എറിഞ്ഞ് വീണ് ഇങ്ങനെ തറയിൽ ചൊനയൊക്കെ വീണ് അങ്ങനെ ക്രഷ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ക്രഷ് ചെയ്യേണ്ട കാര്യമല്ല, പകുതി ഇങ്ങനെ പൊക്കത്ത് ഇങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞ് അത്രയും പൊക്കത്തു നിന്ന് മാങ്ങ റോഡിലോട്ട് വീഴുമ്പോൾ തന്നെ പകുതി പൊട്ടിച്ചെതറും. ആ പൊട്ടിച്ചെതറിയ മാങ്ങയൊക്കെ കൊണ്ടുപോയി വെറുതെ ഉപ്പ് പോലും ഇല്ലാതെ കഴിക്കുന്നൊരു സമയമുണ്ട്. പിന്നെ ഇത് വീട്ടിലെത്തി കഴിഞ്ഞാൽ അവിടെ അത് ചുമ്മാ ഒരു കൊത്തി അരിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ മുളക് പൊടി ഉപ്പ് ഇത് മാത്രം ഒരുപാട് പേരുടെ വെള്ളം വരുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കഴിച്ചിട്ടുണ്ടാവല്ലോ ഈ മാങ്ങ. ഈ അത് ഈ മൂവാണ്ടം മാങ്ങയുണ്ട്, പിന്നെ തമ്പൂരൻ മാങ്ങ, അതായത് നീളത്തിലുള്ള ഒരു മാങ്ങയ്ക്ക് അതൊരു ബ്രൗണിഷ് കളർ എഡ്ജിലുള്ള അതിന്റെ തമ്പൂരൻ, അതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. കേരളത്തിന്റെ ഒരു ഐഡന്റിറ്റി ഒരു ഒറിജിനൽ ബ്രീഡാണത് തമ്പൂരൻ. ഇപ്പൊ അത് കുറവാണ്, കാരണം മൂവാണ്ടം മാങ്ങ എല്ലായിടത്തും. അതുപോലെ തന്നെ വളഞ്ഞൊരു കിളിച്ചുണ്ടൻ മൂവാണ്ടം മാങ്ങ പച്ചക്ക് അധികം പുളിയില്ല, എന്നാൽ കറക്റ്റ് നമ്മുടെ പല്ല് കിടന്ന് ചിമ്മാത്ത പുളിയുണ്ട്. ഇതിനൊക്കെ ഓരോ ഈ എരിവിന് മുളകിന്റെ എരിവിന് ഒരു അളവുള്ള പോലെ പുളിക്കുണ്ട് അളവ്. അപ്പൊ ഈ മൂവാണ്ടൻ മാങ്ങ പിഞ്ചാവുമ്പോ എരിവില്ല, ഈ പുളി കുറവാണ്. അപ്പൊ ഈ
പഴുക്കുന്ന സമയമാകുമ്പോഴാണ് അതിന് പുളി കൂടുന്നത്. വീട്ടിൽ വീട്ടിൽ മാവുണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു, മാങ്ങ എറിഞ്ഞിട്ടുണ്ട്, മുഖത്ത് ചെന വീണിട്ടുണ്ട്, പൊള്ളിയിട്ടുണ്ട്. മാങ്ങ ഫൈൻ ചോപ്പ് ചെയ്ത മാങ്ങയാണ്. കുറച്ച് തക്കാളി, തക്കാളിയുടെ സീഡൊക്കെ കളഞ്ഞിട്ട്, സാധാരണ ഈ സാലഡ്സിൽ ഈ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ നമ്മളൊക്കെ തക്കാളിക്കകത്ത് അരിയുമ്പം അതിൻ്റെ സീഡ് വയ്ക്കും. അപ്പോൾ സീഡ് മാറ്റിയിട്ടിടുമ്പം ആ വാട്ടർ കണ്ടൻറ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ആ സാലഡ് ഇരിക്കും. സോ സീഡ് അതിനെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ സെൻട്രലാ സീഡെല്ലാം ആയിരിക്കും, എൻ്റെ സ്കിൻ മാത്രമാണ്. അപ്പോൾ അതാണ് സാലഡിന് സാലഡ് ടൊമാറ്റോസ് എന്ന് പറയാം. ഇത് ഓണിയൻസ് ചുമ്മാ ഫൈനലി ചോപ്പ് ചെയ്തതാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ലേശം പച്ചമുളക്, കുറച്ച് പിഞ്ച് ഓഫ് സാൾട്ട്, ദെൻ ലിറ്റിൽ ബിറ്റ് ചില്ലി പൗഡർ, പിന്നെ പിഞ്ച് ഓഫ് ബ്ലാക്ക് പെപ്പർ. നിങ്ങൾക്ക് ചിലർക്ക് മല്ലിയില, ഞാൻ അതുകൊണ്ട് അരിഞ്ഞില്ല, മല്ലിയില ഇഷ്ടമാണോ? മല്ലിയില ഇഷ്ടമാണ്, ഇതിനകത്ത് മല്ലിയില ഓക്കെ ആയിരിക്കും. ഓക്കെ ആണ് അല്ലേ? ചിലർക്ക് അതുകൊണ്ട് നമ്മൾ അതൊരു ഓപ്ഷണൽ ആളുകളുടെ, ഫൈനലി ജസ്റ്റ് ഒരു ചോപ്പ് ചെയ്യാം. ബിരിയാണിയിൽ ഇഷ്ടമല്ലേ? ഈ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടുന്നതുമായി ബന്ധപ്പെട്ടേ കുറെ ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മറ്റേ തെക്ക് വടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രാദേശിക ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു തല്ലില്ലേ, അതിന് ശരിക്കും വലിയ കാര്യമുണ്ടോ? ഒന്നുമില്ല, അതൊരു പ്രാദേശികമായിട്ട് ഇപ്പൊ നമ്മുടെ ഒരു മനുഷ്യൻ ജനിച്ചു വളരുന്ന ചുറ്റുപാട്. ഇപ്പൊ ഒരു മലയാളി മെക്സിക്കോയിൽ ജനിച്ച ഒരിക്കലും അയക്കെ ചിലപ്പോൾ തേങ്ങ ഇഷ്ടപ്പെടണമെന്നില്ല. അവിടെ നമ്മള് മലയാളികള് പെറുവിലൊക്കെ ഉള്ള മലയാളി ഫാമിലീസ് ഒക്കെ ലണ്ടനിൽ വന്നിട്ട് അവർക്ക് ദേ ഡോണ്ട് ലൈക്ക് കേരള കോക്കനട്ട് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പോയിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ ചുറ്റുപാടിൽ എന്ത് കിട്ടുന്നു അതാണ് നമ്മുടെ ഫുഡ്. ഒരു 2 മൈൽ റേഡിയസ്, 5 മൈൽ റേഡിയസ്, 10 മൈൽ റേഡിയസിൽ ആ ബബിളിൽ കിട്ടുന്നതാണ് ഭക്ഷണം. അത് ഇടുക്കിയിലുള്ള ആള് കഴിക്കുന്ന കപ്പയും ഉണക്കക്കപ്പയും ഇറച്ചിയും കൂടെ ഉള്ള അത് കഴിച്ച് ശീലിച്ചവർക്ക് അത് ഭയങ്കര അമൃതമായിരിക്കും. അത് ഒരു കൊല്ലത്തെ അഷ്ടമുടി കായലിന്റെ തീരത്ത് ഫ്രഷ് മീൻ കിട്ടുന്ന ഒരാൾക്ക്, അതേപോലെ വയനാട്ടിൽ ഉണക്കമീൻ ആയിരിക്കും കിട്ടുക. അപ്പൊ ആ ഉണക്കമീൻ ഉണക്കമീൻ വെച്ചിട്ട് കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് കറി അവർക്ക് ഭയങ്കര അസാധ്യ ടേസ്റ്റാണ്. ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാണ്. അപ്പൊ വീട്ടിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കും. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വേണേൽ പൈനാപ്പിൾ ഒരു ജ്യൂസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസെൻസ് ഒക്കെ സെർവ് ചെയ്തതിന് മുമ്പ് ടേബിളിൽ കാർപ്പറ്റിലൊക്കെ 2 തുള്ളി വിതറും. അപ്പൊ ഈ ആളുകൾ കയറി, ആളുകൾക്ക് ഈ പൈനാപ്പിൾ ഫുഡിനകത്ത് താല്പര്യമില്ല, ബട്ട് ആ മണം ഭയങ്കര ഒരു ആപ്പിറ്റൈസർ ആണ്. ആ മണം ചില സമയം KFC യിലൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ സ്മെല്ലായിരിക്കും അവർ ചെയ്യുക. അപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ചുമന്നുള്ളിയും കടുകൂടെ വറുത്തങ്ങ് വയ്ക്കും. ആ താളിപ്പിൻ്റെ മണം കേൾക്കുമ്പം നമുക്കൊരു മീൻകറിയുടെ ആ ഒരു ഫ്ലേവേഴ്സ് വരും. അതുപോലെ ബിരിയാണിക്ക് പൈനാപ്പിൾ കഴിക്കാൻ ചിലപ്പോൾ എടുത്ത് കഴിക്കുമ്പോൾ ആ ഒരു എസെൻസ് ഒരു സിന്തറ്റിക് ഫീൽ വരും, പക്ഷെ ആ മണം നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടേബിളിൻ്റെ അടിയിലൊക്കെ ഒരു ഡ്രോപ്പ് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ ആ ഹോളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ ബിരിയാണിയുടെ ഫീൽ കിട്ടും. ഞാൻ പഠിച്ചത് ഇവിടെ ഒരു ബോർഡിംഗ് പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബോർഡിംഗ് സ്കൂളാണ്. അവിടെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും ഒരു പഴംപുഴിയും ഇതും തരും ബുധനാഴ്ച ദിവസങ്ങൾ രാവിലെ. അപ്പോൾ എനിക്ക് ഈ കോമ്പിനേഷൻ എൻ്റെ സ്കൂൾ ഡേയ്സ് മെമ്മറിയാണ്. ഈ പഴം പുഴുങ്ങിയതും ദോശയും ചമ്മന്തിയും കൂടെ ഞാൻ കുഴച്ചു തന്നെ. അത് ചിലർ കേൾക്കുമ്പോൾ ഒരിച്ചിരി ഓണായിട്ട് തോന്നും. സുരേഷ് ചേട്ടൻ, ശരിക്കും ഈ എല്ലാ പ്രാദേശികമായിട്ടുള്ള ഫുഡുകൾ ഇങ്ങനെ ഇന്റർനാഷണലി കണക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ആലോചന, അതൊക്കെ എങ്ങനെയാ വരുന്നത്? അത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്ത്, ഇപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സംഭാരം പാനിപ്പൂരി എന്ന് പറയുന്ന സാധനമാണ്. അപ്പം അത് നമ്മൾ ഒരു വടക്കേ ഇന്ത്യയിലെ ഏത് സ്ട്രീറ്റ് ഫുഡിൽ പോയാലും നമുക്ക് പാനിപ്പൂരി എന്ന് പറയുന്ന സാധനം കിട്ടും. ആ പൂരിക്കകത്ത് പൊട്ടറ്റോടെ ഒരു മിക്സ്ചർ, പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടെ ഉള്ള ഒരു പുളിവെള്ളം കൂടെ ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് എല്ലാവരും കുടിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ സംഭാരവും കടുവും മാങ്ങ എല്ലാവരും കഴിക്കും, പക്ഷേ അത് പൂരിക്കകത്താക്കി ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബഡ്സ് എല്ലാം കൂടെ പെട്ടെന്ന് ബ്ലാസ്റ്റ് ആയിട്ട് ഭയങ്കര. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നു. നമുക്ക് അതേപോലെ ചാട്ട്, നോർത്ത് ഇന്ത്യൻ ചാട്ടിനെയൊക്കെ കേരള വേർഷനിൽ. ഈ ഞാൻ അത് പറഞ്ഞപ്പോഴാണ്, നമ്മളിപ്പോ ഓരോ സെറ്റിലും വ്യത്യസ്തമായിട്ടുള്ള ഫുഡാണല്ലോ എന്തായാലും ഉണ്ടാവുക. അപ്പോ ഇപ്പൊ ഋതു തൊട്ട് ഇപ്പൊ നമ്മള് കൊത്തു വരെ ഏത് സിനിമാ സെറ്റിലാണ് ഏറ്റവും കിട്ടുന്ന ഫുഡ് കിട്ടിയിട്ടുള്ളത്? അത് ശരിക്കും അത് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം ഞാൻ എന്റെ ആദ്യത്തെ സിനിമ മുതൽ 13 വർഷമായി സിനിമയിൽ, ഇതുവരെ ഭക്ഷണത്തിൽ ഒരു ചേഞ്ചും ഇല്ല. ഷെഫ് അതൊരു ഭയങ്കര അത്ഭുതമാണ്. എല്ലാ സ്ഥലത്തും അതായത് നമ്മൾ ഈ ഒരു തട്ട് കണ്ടിട്ടുണ്ട്, ആ തട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേളില് ഇപ്പൊ ഡിന്നറിനാണെങ്കിലും മേളിൽ അതിന്റെ അകത്ത് ഒരു കുറ്റി പുട്ടുണ്ടാവും, 2-3 ചപ്പാത്തി ഉണ്ടാവും, അതിന്റെ താഴെ കുറച്ച് ഓണിയൻ കട്ട്സ് ഉണ്ടാവും, ഒരു 3 പീസ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാവും, അതിന്റെ താഴെ ചെറുപയറ്, ഒരു ഉണക്കമീൻ, ഉണക്കമീൻ ഉണ്ടാവും, കഞ്ഞി ഉണ്ടാവും നമുക്ക് തട്ടില്. അതല്ലേ ഈ പല സമയത്തും നമുക്ക് ഈ കൊടവയറ് വരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി. അല്ല, അപ്പൊ ഈ ഡയറ്റ് ഒക്കെ വരുമ്പോ എന്ത് ചെയ്യും? ഡയറ്റ് വരുമ്പോഴാണ് നമ്മള് പെടുന്നത്. പക്ഷെ കഴിച്ചതിൽ ഏറ്റവും നല്ല ഫുഡ് മണിയൻപിള്ള രാജേട്ടന്റെ പ്രൊഡക്ഷൻ ആണോ?
അദ്ദേഹം ആ കാലത്തിൽ ഭയങ്കര പെർട്ടിക്കുലർ. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അവിടെ ഒരു വീട്ടിൽ നിന്ന് അച്ചാറ് കുപ്പി പൊക്കി കൊണ്ടുപോയ കഥ ഇൻട്രോഡ്യൂസ് ചെയ്ത് തരൂ. ഓക്കെ, ഇത് ചുമ്മാ ജസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്ത്, സാധാരണ ഇത് അറിയുന്ന ബ്രേക്ക് ചെയ്ത് അതുമായിട്ട് ആ മസാലയായിട്ട് കഴിക്കുക എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇതിപ്പോ ഇങ്ങനെ പിടിച്ച് കഴിക്കാം അല്ലേ? അങ്ങനെ പൊടിഞ്ഞു പോവാതെ കഴിക്കും, പോണം. പപ്പടമാണ്, ജസ്റ്റ് കടിച്ചോ, ബൈറ്റ് ചെയ്താൽ ആദ്യം ആസിഫ് കഴിക്കും. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും കൊതി കിട്ടുന്നുണ്ടെന്ന് അറിയാം. ചിയേഴ്സ്. മലയാളികളാണ് ഭക്ഷണത്തിൻ്റെ ഇത്രമാത്രം വൈവിധ്യമുള്ള വേറൊരു സമൂഹം ഈ ലോകത്തില്ല. ഗോതമ്പിൻ്റെ പലഹാരങ്ങൾ, ഉപ്മാവുകൾ, ഉപ്മാവുകൾ തന്നെ 17 തരം ഉപ്മാവുകൾ നമ്മുടെ വരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കഞ്ഞി, ചമ്മന്തി, പയർ, അങ്ങനെയൊക്കെയുള്ള പുഴുക്കുകൾ, പുഴുക്കുകൾ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചേന, ചേമ്പ്, കപ്പ, കാച്ചിൽ, നമ്മുടെ അത്രമാത്രം റൂട്ട് വെജിറ്റബിൾസ് വേറെ ആർക്കും ഇല്ല. ഇപ്പൊ ചേന പുഴുക്കൊക്കെ അത് അത് പുഴുക്കിന്റെ കൂടെ മീനിന്റെ ചാറ് രാവിലെ ഉണ്ടല്ലോ, മത്തിക്കറിയൊക്കെ അധികം പുളി ഇല്ലാതെ ഉണ്ടാക്കണം. ഈ ബ്രേക്ക്ഫാസ്റ്റിനാണ് കുരുമുളക്. നമ്മളുടെ ഈ കേരളത്തിലെ ഏറ്റവും ബ്ലാക്ക് ഗോൾഡ് കുരുമുളകിന് വേണ്ടിയിട്ടാണ് ഈ ലോകം മുഴുവൻ ഈ ബ്രിട്ടീഷും പോലെ. ഇത് ഞാനതല്ല പറയാം, ഈ കുരുമുളകും ഇവിടുന്ന് പോയതിനു ശേഷമാണ് ഒക്കെ യൂറോപ്പിൽ. അതിനു മുമ്പ് അതുപോലും ഇല്ലായിരുന്നു. ആലോചിച്ച് നോക്കി അവരുടെ ഫുഡ് എന്തുമാത്രം ബ്ലാൻഡ് ആയിരുന്നു. എത്രയോ ഈ അടുത്ത സമയത്ത് നിങ്ങൾ ബ്രിട്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് സോൾട്ട് ആൻഡ് പെപ്പറാണ് അവരുടെ മെയിൻ ഫ്ലേവർ. അപ്പൊ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടാണ് കഴിച്ചത്. അത് ഇവിടുന്ന് കുരുമുളക് കൊണ്ടുപോയ ശേഷമാണ്, അതിനും നൂറ്റാണ്ടുകളായിട്ട് അവിടെ ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നു. അന്ന് അവര് കഴിച്ച ഭക്ഷണം ജസ്റ്റ് അപ്പോഴാണ് നമ്മളുടെയൊക്കെ ഈ സൗഭാഗ്യങ്ങൾ മലയാളികളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ കുരുമുളകും ഏലക്കയും ഇതൊക്കെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ നമുക്ക് സുലഭമായിട്ട് നമ്മുടെ ഭക്ഷണം പണ്ട് തൊട്ടേ ഉണ്ട്. അവർക്ക് ഇവിടെ വന്ന് ഇവിടെ ആയിട്ട് ഭയങ്കര. ഞാൻ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ കാര്യം പറയപ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത്. ഇപ്പൊ മലയാള സിനിമയില് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന സിനിമ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ബ്രേക്ക് ഉണ്ടാക്കിയെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ സിനിമയിലും ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറെ എലമെന്റ്സ് വരാൻ തുടങ്ങി. സോൾട്ട് ആൻഡ് പെപ്പറിൽ ആസിഫുണ്ട്, ഉസ്താദ് ഹോട്ടലിലും ആസിഫുണ്ട്. ഈ രണ്ട് പടങ്ങളും മലയാള സിനിമയിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഭയങ്കര രസമായിട്ട് ഭക്ഷണം ഫൈസിക്ക് ഉപ്പുപ്പ കൊടുക്കൂലേ അതിനകത്ത് കിസ്മത്ത് എന്ന് പറഞ്ഞ സാധനം, അത് ഇതാണ് ഈ മൂഡാണ് കിസ്മത്ത് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത റിലീസിന് ഇപ്പം 23-ാം തീയതിയാണ് ഷെഫ് കൊത്ത് എന്ന് പറഞ്ഞ സിബി മലയിൽ സാർ ഡയറക്ട് ചെയ്യുന്ന സിനിമ, അതിൻ്റെ റിലീസ് അത് ഷൂട്ട് ചെയ്തത് മുഴുവൻ അതിൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ കാലിക്കറ്റ് ആയിരുന്നു, രണ്ടാം ഷെഡ്യൂൾ തലശ്ശേരി പയ്യന്നൂർ ഐ മീൻ കണ്ണൂർ പയ്യന്നൂർ ആയിട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഫുഡീസാണ്. സിബി സാറ് ഉച്ചയാകുമ്പോൾ ലഞ്ച് ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് സാറ് പയ്യെ ഒരു ഇന്നോവയിൽ കയറിയിരിക്കും. അപ്പൊ ആദ്യം കയറുന്ന 4 പേരെയും കൊണ്ട് സാറ് ഭക്ഷണം കഴിക്കാൻ പോകും. എന്താണ് കൊത്തിന്റെ വിശേഷങ്ങൾ? കൊത്ത് സിബി സാറിന്റെ കൂടെ ഞാൻ ചെയ്ത 4-ാമത്തെ സിനിമയാണ്. അതുപോലെ സിബി മലയിലും രഞ്ജിത്തും ഒന്നിക്കണേ വർഷങ്ങൾക്ക് ശേഷം. ഞാൻ റോഷൻ, നിഖില അങ്ങനെ ഒരു കാസ്റ്റിംഗ് ആണ്. അതൊരു ഒരു കണ്ണൂർ പൊളിറ്റിക്കൽ സെനാരിയോ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ഓണം റിലീസാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം സിബി സാറിൻ്റെയും എൻ്റെയും ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ലൊരു സിനിമകളിൽ ഒന്നായിരിക്കും അത് എന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും സൗഭാഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ. ഈ വർഷമല്ല, ഇനിയുള്ള കാലങ്ങൾ മുഴുവൻ. താങ്ക് യു സോ മച്ച്. ഏഷ്യാനെറ്റിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരുപാട് നല്ല ഭക്ഷണം കഴിച്ച് ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഓണമായി മാറട്ടെ. താങ്ക് യു സോ മച്ച്.